ഏവർക്കും കർജാമിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമുക്ക് പല ആവശ്യങ്ങൾക്കായി ഓൺലൈൻ സർവീസുകൾ ആവശ്യങ്ങൾക്കായി അക്ഷയ സെൻറ്റർ പോലുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ തിക്കും തിരക്കും കൂടി പലപ്പോഴായി നമുക്ക് പോകേണ്ട അവസ്ഥ വരാറുണ്ട്. നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ പോയി തിക്കി തിരക്കിയിട്ട് അവിടെ എല്ലാം പ്രശ്നങ്ങളാകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഭൂനികുതി വീട്ടിലിരുന്ന് മൊബൈലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വഴി കാണിച്ചു തരികയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഈ ഓൺലൈനായിട്ട് എങ്ങനെ ഭൂനികുതി അടക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫയർഫോക്സ് എന്ന് പറഞ്ഞ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അതിലാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അതിൽ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ കേരള എന്നുള്ള ഈ ഗവൺമെൻറ് ഡോട്ട് ഇൻ, ഇത് ഗവൺമെൻറ് ഓൺലൈനായി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നികുതി അടക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരു സൗകര്യമാണ്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എല്ലാവരും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വെബ്സൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വെബ്സൈറ്റിൽ പോയി കയറുമ്പോൾ നമുക്ക് രണ്ട് ഭാഗം കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം, ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു രണ്ട് കോളങ്ങൾ കാണാം. ഈ രണ്ട് കോളങ്ങൾ എന്തിനാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് രജിസ്റ്റർ, നമ്മൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പം ആരാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ യൂസറിനെ ഒരു ആര് യൂസ് ചെയ്യുന്ന യൂസറെ ഇതിലേക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്ററിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഓൺലൈനായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. ആദ്യം നിങ്ങൾ ഈ സ്റ്റാറിൽ കൊടുക്കുന്ന കാര്യങ്ങളില്ലേ, സ്റ്റാർ ചുവന്ന സ്റ്റാറുകൾ ഉണ്ടാകും, ആ സ്റ്റാറുകൾ നിർബന്ധമായിട്ടും ഫില്ല് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ഒരു പേര് കൊടുക്കുകയാണ്. ഒരു ഇവിടെ പേരിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പേര് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൗണ്, നിങ്ങളുടെ ടൗണുകൾ കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്നുള്ളത് അതൊന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം വില്ലേജ് ഏതാണെന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പിൻകോഡ് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ വളരെ കറക്റ്റായി തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനും യൂസ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റായി തെറ്റാതെ കൊടുക്കുക. ഇല്ല ഒ ടി പി എല്ലാം വരും. അപ്പം ഇത് കറക്റ്റ് തെറ്റാതെ നിങ്ങൾ കൊടുക്കുക. ഇത് ഞാൻ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാണ്, കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്യാണ്. എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതാ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ലോഗിൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗം. നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, ഒരു യൂസർ നെയിം, നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കുക. എന്താണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് യൂസർ നെയിം കൊടുക്കുക, ഞാൻ ഇത് ഇങ്ങനെ ഒരു പേര് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. യൂസർ നെയിം കൊടുക്കുക. ഇങ്ങനെ മിനിമം അതിൽ എത്ര ലെറ്റർ ഉണ്ടായിരിക്കണം, 8 ലെറ്റർ ഉണ്ടായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിമിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ഒരിക്കലും മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ യൂസർ നെയിം കൊടുക്കുന്നു.
അതിന് ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് നമ്മൾ കറക്റ്റ് കൊടുക്കുക. അത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം പാസ്വേഡ്. എന്നിട്ട് ഒന്നും കൂടെ തന്നെ പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് തന്നെ നമുക്ക് കൊടുത്ത അതേ പാസ്വേഡ് തന്നെ അതേ രൂപത്തിൽ തന്നെ കൊടുക്കുക. KC അതിനുശേഷം ഈ ക്യാപ്ചർ ഇമേജ് ടെസ്റ്റ് ഈ മുകളിൽ കാണുന്ന നമ്പേഴ്സ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. 5 7 6 2 2 5 7 5 7 6 2 2 അടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാം. കൺഫേം യുവർ മൊബൈൽ നമ്പർ കറക്റ്റ് അല്ലേ നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇതിലേക്ക് അടിച്ചു കൊടുക്കണം. മൊബൈലിൽ ഒരു OTP വരും. യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ ശേഷം നമ്മൾ സൈൻ ഇൻ ചെയ്യുക. ഇനി ഏതെങ്കിലും നികുതി അടക്കാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. നമുക്ക് സൈൻ ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ഞാൻ ഓൾറെഡി സേവ് ആക്കിയത് കൊണ്ടായി ഇവിടെ സേവ് ആയിട്ടുണ്ട്. അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപ്ച ഇതിലേക്ക് കൊടുക്കുക. 8 5 2 5 2 5 ഇത് അടിച്ചു കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് ഒന്നുകൂടിയും അടിച്ചു കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുത്തു നോക്കാം. KCP 1 2 3 4 5 പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 9 4 4 3 4 3 ഈ ക്യാപ്ചർ അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട്. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക, അപ്ഡേറ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആളുടെയും നികുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൂടി അടക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് അത് പോകുന്നതായിരിക്കും ആ ലിങ്ക്. അപ്പോൾ നമ്മൾ കൊടുത്ത പേരും ഡീറ്റെയിൽസും കംപ്ലീറ്റ് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നികുതി അടക്കണം. അപ്പോൾ ഇവിടെ ഒരു 3 വരകൾ കാണാം. ആ വരയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ന്യൂ റിക്വസ്റ്റ് എന്ന് അടിക്കുക. ന്യൂ റിക്വസ്റ്റ് എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ലാൻഡ് ടാക്സ് ആണോ, പോക്കുവരവ് ആണോ, റീസർവേ കറക്ഷൻ ആണോ, എന്താണ് ചെയ്യേണ്ടത്. ലാൻഡ് ടാക്സ് പറഞ്ഞാൽ ഭൂമിൻ്റെ നികുതിയാണ്. നമ്മളിപ്പം ഭൂമിയുടെ നികുതിയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ലാൻഡ് ടാക്സിൽ ക്ലിക്ക് ചെയ്യാം. ലാൻഡ് ടാക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഒരു വിൻഡോയിൽ വരും. അപ്പോൾ എന്തൊക്കെ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു കൊടുക്കുക. എന്നിട്ട് ഐ കൺഫേം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ നികുതി ഷീട്ട് നമ്മൾ ഓൾറെഡി അടിച്ച് തണ്ടപ്പേർ കിട്ടിയ ഭൂമിൻ്റെ ഓൾറെഡി നമുക്ക് പഞ്ചായത്തിന് തണ്ടപ്പേരും റീസർവേ നമ്പറുകളും സർവേ നമ്പറും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭൂനികുതിയിലുള്ള ജില്ല നമ്മൾ കൊടുക്കുക. ഭൂനികുതിയിൽ ഉണ്ടാവും ജില്ല, ആ ജില്ല കൊടുക്കുക. അതിനുശേഷം നമ്മൾ താലൂക്ക്, നിങ്ങളെ നികുതി അടച്ച അല്ലെങ്കിൽ തണ്ടപ്പേർ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും എല്ലാ ഡീറ്റെയിൽസും. അത് അതേപോലെ കൊടുക്കുക. താലൂക്ക് ഏതാണ്, കോഴിക്കോട് കൊടുക്കുക. ഏത് വില്ലേജാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഏതെങ്കിലും ഒരു വില്ലേജ് കൊടുക്കുക. ഏതെങ്കിലും ഒരു വില്ലേജ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങളെ ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്കും എന്തിൽ ഉണ്ടാവും, നിങ്ങളെ നികുതി ഷീറ്റിൽ ഉണ്ടാവും. ആ ബ്ലോക്ക് ഏതാന്ന് നോക്കുക. ബ്ലോക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ തണ്ടപ്പേരുണ്ടാവും. തണ്ടപ്പേർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഇവിടെ കൊടുക്കുക.
സാധാരണ തണ്ടപ്പേരിന് സബ് ഡിവിഷൻ ബാർ എന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ തണ്ടപ്പേര് സബ് ഡിവിഷൻ എന്നുള്ള കൊടുത്ത് കൊടുക്കാം. ഇനി സർവേ നമ്പറാണ്. സർവേ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം 19/64, 19/300 അല്ലെ 300/600 എന്നൊക്കെ പറഞ്ഞിട്ട് സർവേ റീസർവേ നമ്പറുകൾ സർവേ സബ് ഡിവിഷൻ സർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പറും എന്തുണ്ടാവും ഓരോ നികുതി ഷീട്ടിലുണ്ടാവും. അതിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വ്യൂ ആഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു ചെയ്യുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. ആ ഡീറ്റെയിൽസിൽ ആ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം പേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റർ ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല, അപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വ്യൂ ആഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരും നിങ്ങളെ നികുതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ചോദിക്കും മുന്നത്തെ ഇത് നമ്പർ ഏതാണ്, മുന്നത്തെ റസീദിൻ്റെ ലാൻഡ് ടാക്സിൻ്റെ നമ്പർ ചോദിക്കും, നിങ്ങൾ എത്ര എമൗണ്ടാണ് മുന്നേ അടച്ചതെന്ന് ചോദിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഏത് ഡേറ്റാണ് മുന്നേ ഏത് ഡേറ്റിലാണ് അടിച്ചത്, അതിൽ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാകും, ആ ഡേറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ റെഗുലറായി അടിച്ചു പോകണവരാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറെ അപ്രൂവൽ വേണം. അത് ഒന്ന് രണ്ട് ദിവസം ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ തന്നെ കിട്ടും. വൈകുന്നേരം ആകുമ്പോഴത്തേന് അവർ അപ്രൂവ് ചെയ്ത് തരും. ഒരുപാട് ലേറ്റായാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും, അതുമല്ല പലിശ കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ലേറ്റാവാതെ റെഗുലറായി എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതുപോലെ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഞാനോടുകൂടി ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ.